കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം തിരിച്ച് ഇറക്കുക. ഇത് നാട്ടിൻപുറത്തൊക്കെ നമ്മൾ സ്വതവേ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. ആ ഒരു ശൈലി കടമെടുത്തുകൊണ്ട് തന്നെ പറയാം സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ശബരിമല യുവതി പുനഃപരിശോധന വിധിയെ പറ്റിയുള്ള ഒരു നിഗമനം. കാരണം ആകെ പെട്ടിരിക്കുന്നതിപ്പോൾ സംസ്ഥാന സർക്കാരാണ്. പറയാതെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വെച്ചത് സംസ്ഥാന സർക്കാർ ഒപ്പിച്ചു വെച്ച ഈ വയ്യാവേലി അവർ തന്നെ തീർക്കട്ടെ എന്നതാണ്. നമ്മൾ ആ ആംഗിളിലൂടെ തന്നെ ആ ഒരു കാര്യത്തെ കാണേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ വർഷം വരെ യുവതികളെ എന്ത് വില കൊടുത്തും, ആക്ടിവിസ്റ്റുകളെ എന്ത് വില കൊടുത്തും ശബരിമലയിൽ കയറ്റും എന്ന ദൃഢനിശ്ചയത്തോടെ നിന്ന, ആ ഒരു ധാർഷ്ട്യത്തോടെ നിന്ന മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും ഇന്നലെ ഇത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ശബരിമല യുവതി പ്രവേശന പുനഃപരിശോധന ഹർജിയിന്മേൽ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ഡിവിഷൻ ബെഞ്ച് എങ്ങും തൊടാതെ ഒരു വിധി പറഞ്ഞു. 7-അംഗ വിശാല ഭരണഘടനാ ബെഞ്ചിലേക്ക് വിശദമായ വാദം കേൾക്കാൻ ഈ കേസ് വിടുകയും ചെയ്തു. ആകപ്പെട്ടിരിക്കുന്നത്, ഒരിക്കൽ കൂടി പറയുന്നു ഈ അവസരത്തിൽ, ആകപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ്. എന്തിന് ഇത്ര കോലാഹലങ്ങൾ ശബരിമലയെ കേന്ദ്രീകരിച്ച് കാട്ടിക്കൂട്ടി കഴിഞ്ഞ വർഷം എന്നത് തന്നെ സുപ്രീം കോടതി ഈ ഒരു വിധിന്യായത്തിലൂടെ ചോദിക്കാതെ ചോദിക്കുകയാണ് സംസ്ഥാന സർക്കാരിനോട്. അവസാനം അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിക്ക്, അദ്ദേഹത്തിന് ചിലപ്പോൾ ഇത്രയുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് നേരെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ശബരിമലയിൽ ഇനിയും യുവതികൾ ആരും വരണ്ട, ആക്ടിവിസം കാണിക്കാനുള്ള സ്ഥലമല്ല ശബരിമല, അതുകൊണ്ട് നിങ്ങൾക്ക് സംരക്ഷണം തരാൻ കേരള പോലീസിനെ കൊണ്ട്, സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ ചിലപ്പോൾ അല്പം ഉളുപ്പ് കാണും. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ട് അല്പം മുമ്പ് പറയിപ്പിച്ചു കഴിഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് തട്ടിക്കേറിക്കൊണ്ട് പറഞ്ഞത് ശബരിമല ആക്ടിവിസം കാണിക്കാനുള്ള സ്ഥലമല്ല, ശബരിമലയിൽ വരുന്നവർ ഭക്തരല്ല, വിശ്വാസത്തിൻ്റെ ഭാഗമായി വന്നതല്ല, ചില പ്രചരണത്തിന് വേണ്ടിയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. വളരെ വൈകിയായാലും ശ്രീ കടകംപള്ളി സുരേന്ദ്രന്, ശ്രീ പിണറായി വിജയന് ഇത്തരത്തിലൊക്കെയുള്ള ഒരു ബോധ്യം വന്നത് സുപ്രീം കോടതി മർമ്മം നോക്കി ഇന്നലെ അടിച്ച ഒരു അടിയോടുകൂടിയാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമല്ലേ ഉണ്ടായിരുന്നു? വെറുതെ ഒരു കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും പാതിരാത്രിയിൽ, അതും എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാണിച്ച് അതിനകത്ത് കയറ്റി ഒന്ന് ഇറക്കിയൊക്കെ വിട്ട് ദർശനം നടത്തിയോ ഇല്ലയോ എന്നുപോലും അറിയാത്ത തരത്തിലേക്ക് ഒരു ചെറിയ ഞാഞ്ഞൂല് പരിപാടി കാണിച്ച് ആളാകാൻ നോക്കിയ സംസ്ഥാന സർക്കാരെ, നിങ്ങൾക്ക് ചെകിടടിച്ച് കിട്ടിയ ഒരടിയാണ് സുപ്രീം കോടതിയിലേത്. ശബരിമല എന്തായാലും വിധി എതിരായാലും ശരി, കേന്ദ്ര സർക്കാർ എപ്പോഴും വിശ്വാസികളുടെ സംരക്ഷണത്തിനുണ്ടാകും, വിശ്വാസ സംരക്ഷണത്തിനുണ്ടാകും, ആചാരലംഘനം അനുവദിക്കാതിരിക്കും എന്ന പ്രതീക്ഷ എല്ലാ ഭക്തർക്കുമുണ്ട്. ഒരു ഓർഡിനൻസ് കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. CPM ആകെ ആരെ കൊണ്ട് വേണ്ടിയാണ് അവിടെ ചെന്ന് ഇതിനെ എതിർക്കുക? ലോക്സഭയിലും രാജ്യസഭയിലും നിങ്ങൾക്കുള്ളത് എത്ര അംഗങ്ങളാണെന്നുള്ള കാര്യം വിരലിലെണ്ണാവുന്ന അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ കേരളത്തിൽ കിടന്ന് ഇത്രത്തോളം കാട്ടിക്കൂട്ടലുകൾ എന്തിനാണ് നിങ്ങൾ നടത്തിയത്? അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി, ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ 3 ജഡ്ജിമാർ അവർ നടത്തിയ ഈ ഭൂരിപക്ഷ വിധി, ഈ ഭൂരിപക്ഷ വിധിയിലൂടെ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ടടത്ത്, കിട്ടേണ്ട സ്ഥലത്ത് തന്നെ കിട്ടേണ്ടത് കിട്ടി എന്നത് നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ ഇത്തവണയും കാര്യങ്ങൾ ഇത്രയൊന്നും പിടിവിട്ടു പോകുമെന്ന് കരുതിയില്ല. നോക്കിക്കോളൂ, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സർവേലൻസ് ശബരിമല വിഷയത്തിലുണ്ടായിരുന്നു. എങ്ങാനും കോടതി വിധി പ്രതികൂലമായി വന്നാൽ കേന്ദ്ര സർക്കാർ വിശ്വാസ സംരക്ഷണത്തിനുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അത് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയാതെ കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ട് പറയിപ്പിച്ചത്. എന്തായാലും വൈകി വന്ന വിവേകം കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് കിട്ടിയ നിയമോപദേശവും അതുതന്നെയാണ്. മുതിർന്ന അഭിഭാഷകരിൽ നിന്ന്, AG നിന്ന് കിട്ടിയ നിയമോപദേശം അതുതന്നെ സ്ഥിരീകരിക്കുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് സർക്കാർ മുൻകൈയെടുത്താൽ
8-ന്റെയല്ല ഇപ്പോൾ കിട്ടിയതിൻ്റെ 16 ഇരട്ടി പണി സംസ്ഥാന സർക്കാരിന് കിട്ടുമെന്ന് അത് പിണറായി വിജയൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുതന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ ഒരു അവസരത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്.